ഫുഡൊക്കെ ഇഷ്ടമായ പോരാ കേട്ടോ, പോരാ പോരാ പോരാ, ഫുഡ് പോരാ, ഫുഡ് പോരാ. എന്താ കഴിച്ചത്? 8 പൊറോട്ട, 1 ബീഫ് ചില്ലി, 1 ചിക്കൻ ഫ്രൈ, പിന്നെ 1 ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്. ഫുഡ് കൊള്ളൂല അല്ലേ? ഒരു മിനിറ്റ്. 280 വരും. 280 അല്ലേ? ചേട്ടാ പേഴ്സ് എടുക്കാൻ മറന്നുപോയി, നാളെ തന്നാൽ മതിയോ? കുഴപ്പമില്ല, ഗൂഗിൾ പേ ഉണ്ട്. ചേട്ടൻ്റെ ഫോൺ നന്നാക്കാൻ കൊടുത്തേക്ക്. അപ്പോൾ ഇതാ ഇതാണ് കൈയിരിക്കുന്നത്, എ ടി എമ്മും പേഴ്സിലാണ്. അതാണ്, വേറെ വഴിയില്ലാത്തതുകൊണ്ട്. ഫുഡൊക്കെ നന്നായിരുന്നു. വഴിയുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ മൊബൈൽ ഫോണിൽ നെറ്റ് കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങളിലും മറ്റുമൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള മൊബൈൽ ഫോണാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നതെങ്കിൽ, ആ സമയത്തുമൊക്കെ നമുക്ക് ഇതുപോലെ മൊബൈൽ ഫോണിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യുന്ന അത്രയും സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇതുപോലുള്ള പേയ്മെൻറ്റുകൾ UPI വഴിയോ, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടോ, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വെച്ചിട്ടോ തന്നെ നമുക്ക് സിമ്പിളായിട്ട് പൈസ അയച്ചു കൊടുക്കാനും ഒക്കെ ഉള്ള വഴി ഉണ്ട്. 90% ആൾക്കാർക്കും ഇത് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ വഴി ഇതെല്ലാം പറഞ്ഞുതരാം ഓരോന്നായിട്ട് ഞാൻ പറയാം. വീഡിയോ അതുകൊണ്ട് മുഴുവനായിട്ട് കാണുക. കൂട്ടത്തിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി അടിക്കാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. ഞാനീ പറഞ്ഞ പോലെ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഈ ഒരു ഓപ്ഷൻ, അതായത് കുറച്ച് നാളു മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ ഇംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് *99# എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് നമ്മൾ കോൾ ചെയ്താൽ മാത്രം മതി. USSD കോഡ് നമ്മൾ ബാലൻസ് ചെക്ക് ചെയ്യുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് ചെറിയ ചെറിയ റിക്വയർമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മൊബൈലിൽ ബാലൻസ് ഉണ്ടായിരിക്കണം. ഒരു 50 പൈസ ഇത് ഈടാക്കുന്നതാണ്, നമ്മുടെ അൺലിമിറ്റഡ് പ്ലാനൊന്നും അല്ലെങ്കിൽ. പക്ഷേ ചില സർവീസൊക്കെ ഇപ്പോൾ എയർടെൽ പോലെയാണെങ്കിൽ നമ്മുടെ 50 പൈസ എങ്കിലും ബാലൻസ് നമ്മുടെ ഈ അൺലിമിറ്റഡ് പ്ലാനിന് പുറമെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാനൊക്കെ പറ്റുള്ളൂ. നമ്മളിത് കൊടുത്തു കഴിയുമ്പോൾ ആ ഫസ്റ്റ് ഇൻ്റർഫേസ് ഇതാണ് വരുന്നത്. ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി UPIയും MPIN ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലാണ് നിങ്ങൾ ഓൾറെഡി ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. അല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കുന്ന ഫോണിൽ ഇതൊന്നും കിട്ടാത്തതാണ് എങ്കിൽ, നിങ്ങൾ ഈ നമ്പറിലേക്ക് തന്നെ ഡയൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫസ്റ്റ് കോൺഫിഗറേഷൻ വരും. അതിൽ നിങ്ങൾ UPI പിന്നും നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ ഓപ്ഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. സെൻഡ് മണി, റിക്വസ്റ്റ് മണി, ചെക്ക് ബാലൻസ്, പ്രൊഫൈൽ നോക്കാം, പിന്നെ UPI പിൻ മാറ്റാനും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ സെൻഡ് മണി നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മൊബൈൽ നമ്പർ, അതായത് ഏത് ബാങ്കാണോ അതിൽ നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ. അപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയാൻ മറന്നുപോയത്, നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറിൽ നിന്ന് വേണം ഇത് ചെയ്യാൻ, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഈ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ UPI ID അല്ലെങ്കിൽ IFSC അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറൊക്കെ വെച്ചിട്ട് നമുക്കിതിൽ ക്യാഷ് അയക്കാവുന്നതാണ്. നമ്മളിതിൽ UPI ID ആണ് സെലക്ട് ചെയ്യുന്നത്. UPI ID വെച്ചിട്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് സെൻഡ് ആകും. അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് 3 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് UPI ID ഓപ്ഷനാണ് അടുത്ത് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ UPI ID ആണ് അടിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മൾ ക്യാഷ് അയക്കേണ്ട ആർക്കാണോ അദ്ദേഹത്തിൻ്റെ UPI ID. ഇപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ തന്നെ UPI ID ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം ഒരു 10 രൂപ ഇട്ട് നോക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് തവണ നമ്മൾ ഞാനിത് ചെയ്ത് നോക്കി സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ കൊണ്ടുവരുന്നത്. ഇത് പലർക്കും അറിയില്ല. നമ്മൾ ഞാൻ കസ്റ്റമർ കെയറിൽ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അവർക്ക് പോലും വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ സക്സസ് റേറ്റ് വളരെ കൂടുതലാണ് ഞാൻ ചെയ്ത് നോക്കുമ്പോഴൊക്കെ. നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ ഇപ്പോൾ നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റർ റിമാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് കാശ് അയക്കുന്നത് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ ഞാനിപ്പോൾ ടെസ്റ്റ് എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം സെൻഡ് കൊടുക്കുക. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള UPI പിൻ. നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം സെറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ആദ്യം നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ അടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ UPI പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന UPI ആണ് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാണ്ടോ, നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞു, പേയ്മെൻറ്റ് സക്സസ്ഫുൾ കാണിച്ചും കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് കാശ് ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് ഈ UPI വഴി. നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒരു എറർ കോഡ് 549 എന്ന് പറഞ്ഞൊരു എറർ കോഡാണ് വരുന്നതെങ്കിൽ വേറൊന്നും വിചാരിക്കേണ്ട, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബാലൻസ് ഇല്ല എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട്
ബാലൻസ് ഉണ്ട് എങ്കിൽ അത് സിമ്പിളാ സെൻഡ് ആകുന്നതാണ്. ഒരു എപ്പോഴും നിങ്ങളൊരു 10 രൂപയ്ക്കൊക്കെ വെറുതെ റീചാർജ് ചെയ്ത് അങ്ങനെ ഇട്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു ടോപ്പപ്പ് ചെയ്ത് ഒരു 10 രൂപയ്ക്ക് ഇട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഇതുപോലെയൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് *99# ഡയൽ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് ഏതാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ബാങ്ക് അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം അതുകൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ UPI ID ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ UPI പിൻ നമ്പറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ UPI പിൻ നമ്പറും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. 7-ാമത്തെ ഓപ്ഷനായിരിക്കും വരിക. അതുകൂടെ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ധാരാളമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി അടിക്കുന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.